സീനിയർ റെസിഡൻസ് അസോസിയേഷൻ 140 കുടുംബങ്ങളാണ് ഇതിൽ നിന്നൊക്കെ സോമേട്ടം പറഞ്ഞു തന്നു ഇവിടെ വന്ന സമയത്ത്. വലിയ സന്തോഷമാണ്. നമുക്കറിയാം നമ്മുടെ വലിയൊരു മഹാമാരി കൂടിയാണ് ഇപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. 2.5 വർഷക്കാലം ആരും തമ്മിൽ പരിചയവും ഇല്ല, എവിടേക്ക് പോവാനും പറ്റൂല. കൊറോണ വന്ന ആളുകളെ തന്നെ കാണുമ്പോ ഒക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് പേടിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ കൊറോണ വന്ന സമയത്ത് റോഡ് സൈഡ് ആയതുകൊണ്ട് അതിലേ പോകുന്ന ആളുകളൊന്നും വീട്ടിലേക്ക് തന്നെ നോക്കൂല, പേടിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. ആ ഒരു സമയത്തും ഇങ്ങനെയുള്ള റെസിഡൻസുകാരുണ്ടായത് ഭയങ്കര ഒരു സഹായമാണ്. എല്ലാ കാനന്തൂർ നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 12ാം വാർഷികാഘോഷം 14 മുതൽ 28 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. കുട്ടിക്കൂട്ടം, ചിത്രരചന, കവിതാ പാരായണം, നാടൻപാട്ട് മത്സരം, വാർത്താ വായനാ മത്സരം, കുടുംബ ക്വിസ്, മുതിർന്നവർക്ക് കൂട്ടം പറയാം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം കുന്നമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമ്മൽ നിർവഹിച്ചു. പ്രസിഡന്റ് പി മോഹൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ സി എം ഷാജി, കെ ദാമോദരൻ, പി കെ കോയ മാസ്റ്റർ, ടി ജിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാരന്തൂരിലെ ഏറെ പ്രസിദ്ധമായ ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ. കൊറോണ കാലത്ത് മുടങ്ങിപ്പോയ വാർഷികാഘോഷങ്ങളും അതിൻ്റെ പ്രവർത്തന മുരടിപ്പൊക്കെ മാറ്റാനായിട്ട് ഈ വർഷം വളരെ ഗംഭീരമായ രീതിയിലുള്ള കലാ സാംസ്കാരിക പരിപാടികളും നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നടത്തുകയാണ്. ഔപചാരികമായിട്ട് ആ വാർഷികാഘോഷം 29 മെയ്ക്ക് നടക്കുന്നതെങ്കിലും 14 മെയ്ക്ക് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമ്മലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വിവിധ പരിപാടികളും നടന്നു. 29 നടക്കുന്ന സമാപന പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനം, നാടകം, വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിട ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴ തിന്ന മാമരക്കൊമ്പിൽ തനിച്ച് വാർത്താ വർത്തമാനം.